നിങ്ങൾ വഹിക്കാമെന്ന് വേണ്ട, ഞാൻ എന്നെ അധ്വാനിച്ചിട്ട് എന്തായിക്കോളാം, ഉണ്ടായിക്കോളാം. അതാണ് അവർ അതിൻ്റെ ഒരു ഇസ്സത്ത്. ആരെങ്കിലും പൈസ തന്നിട്ട് എന്തെങ്കിലും ചെയ്യാന്നുള്ളത് ഒരു ഇസ്സത്തല്ലോ, ഞാനത് ചെയ്തോളാം. അങ്ങനെയാണ് ആൺകുട്ടികളോടൊക്കെ അത് പറയണം. നമ്മൾ തന്നെ നമ്മളെ മഹറൊക്കെ കണ്ടെത്തണം. ആരോടും കടം വാങ്ങാതെ ലോൺ എടുക്കാതെ മക്കൾ നന്നാവുള്ള ഏറ്റവും നല്ല വഴിയാണ് ഭാര്യക്ക് കൊടുക്കുന്ന മെഹറും ചെലവിന് കൊടുക്കുന്ന പൈസയും പിയർ ശുദ്ധിയായ പണത്തിൽ നിന്നായാൽ മക്കൾ സ്വാലിഹീങ്ങളാകുമെന്ന് ഹുസ്നു തനബുഹ് ലിമാ വറദ ഫി തശബ്ബുഹ് എന്ന കിതാബിലുണ്ട്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ചില പ്രായമുള്ളവരൊക്കെ ആമീൻ പറയുന്നുണ്ട്, മെഹർ എപ്പം കൊടുക്കാനാന്നിന്. ആ മക്കളെ വിഷയത്തിൽ ആഗ്രഹിച്ചിട്ട് ആമീൻ പറയുന്നതാണ്. ആവട്ടെ. അപ്പൊ പറഞ്ഞത് ഈ സാഹിബ് പറഞ്ഞു, എനിക്ക് വേണ്ട, ഞാൻ പെണ്ണിനെ കണ്ടിട്ട് കെട്ടിക്കോളാം, ഞാൻ എന്നെ സമ്പാദിച്ചോളാന്ന് പറഞ്ഞു. അങ്ങനെ ഒരു പെണ്ണിനെ കണ്ടു. ആര്? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്നുള്ള മാത്രം, അല്ലാണ്ട് ഇന്ന് സുഹൃത്തുക്കളെല്ലാം കൂട്ടിയിട്ട് ഒരു പെണ്ണിനെ കാണല്ലേ. എന്നിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടാ ഇങ്കോ ഇല്ലേ, നമുക്ക് വേണ്ട. ചെങ്കിന് ഇഷ്ടപ്പെടാത്തോണ്ട് കോയിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്തൊരു വൃത്തികേടാണ് ഇതല്ലോ. ചില ഉപ്പാനും ഉമ്മാനെല്ലാം കൂട്ടിട്ട് പോകും പെണ്ണിനെ കാണാൻ. എന്റെ ഉപ്പാനോട് ഉപ്പ ഇതാണ് ഇവൻ എന്നെ ഭർത്താവായ, എന്നിട്ടല്ലോ ഉറുപ്പയായാല് ഉപ്പ കാണാൻ പറ്റും ഇന്ന്? ഇല്ല, പെണ്ണ് കാണുമ്പോ സൂക്ഷ്മത വേണം. പെണ്ണ് കാണാൻ പോകുന്ന, ഇപ്പൊ ചില ആൾക്കാർ ആ കടയിൽ വന്നാൽ മതി. സുന്നത്തല്ല അതിന്റെ ഒരു മര്യാദക്ക് നടത്തലാണ് അതിന്റെ ഒരു ഭംഗി. അകടം കാട്ടെ. അല്ല, പെണ്ണ് കാണാൻ പോയാല് ഒരാൾ പെണ്ണ് കാണാൻ പോലെ ആ പെണ്ണും ഈ കാണാൻ പോയ ചെക്കനും മാത്രം റൂമിലാവാൻ പാടില്ല. അത് ഹൽവത്ത് ഹറാമാണ് അവിടെ. കാരണം ഇപ്പൊ അവർ അന്യ ആൾക്കാരാ. കാണൽ മാത്രമാണ് അവിടെ ഹലാൽ, ടച്ച് ഹറാമാണ്. സംസാരിക്കാം, പേര് ചോദിക്കാം, നോ പ്രോബ്ലം. ഒരിക്കൽ കണ്ടിട്ട് ക്ലിയർ ഇല്ലെങ്കിൽ ഒന്നുകൂടി നോക്കാം, പ്രശ്നമില്ല. ഇത് ആ ഇപ്പൊ പെണ്ണ് ഒരു റൂമിലിരിക്കുന്ന, അല്ലെങ്കിൽ ഒരാണ് റൂമിലിരിക്കുന്ന, പെണ്ണ് വെള്ളം കൊണ്ടോ മറ്റോ അവിടെ വന്ന് എന്നിട്ട് റൂം അടച്ചിട്ട് അവർക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടാവൂലേ? ലിബറലിസം. അങ്ങനെ റൂം അടക്കാനൊന്നും പാടില്ല. ഹൽവത്ത് അവിടെ ഹറാമാണ്. സ്റ്റാർട്ടിങ് തന്നെ ഹറാമായ പ്രശ്നം അവിടെ ശ്രദ്ധിക്കണം. അതൊക്കെ നമ്മളെ ഫിഖീന്റെ